നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. മുട്ടിൽ മരംമുറി കേസിലെ പ്രതികളെ രക്ഷിക്കാനുള്ള പിണറായിയുടെ നീക്കം അട്ടിമറിച്ച റവന്യൂ മന്ത്രി കെ രാജനോട് മുഖ്യമന്ത്രിക്ക് അതൃപ്തി. ഒടുവിൽ പിണറായിയുടെ വിരട്ടലിൽ റവന്യൂ മന്ത്രി കെ രാജൻ കമിഴ്ന്നു വീണു. മുട്ടിൽ മരംമുറി കേസിലാണ് പിണറായിയുടെ വിരട്ടലിൽ മന്ത്രി രാജൻ പേടിച്ചത്. മുട്ടിൽ മരംമുറി കേസിൽ കർഷകർക്ക് പിഴ ചുമത്തിയ റവന്യൂ വകുപ്പിനെതിരെയാണ് പിണറായി അതിരൂക്ഷമായി പ്രതികരിച്ചത്. കർഷകർക്ക് പിഴ ചുമത്തിയതിലൂടെ ജനങ്ങൾ മറന്നുപോയ മുട്ടിൽ മരംമുറി വീണ്ടും ഓർമ്മിപ്പിച്ചതിനാലാണ് മുഖ്യമന്ത്രിക്ക് സങ്കടം. റവന്യൂ മന്ത്രിയുടെ നീക്കം സിപിഎമ്മിനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കാനാണെന്നാണ് പിണറായിയുടെ വിശ്വാസം. കർഷകർക്ക് പിഴ ചുമത്തിയ നടപടി പിൻവലിക്കണമെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചതിന് പിന്നാലെയാണ് പിണറായി മന്ത്രി രാജന് നേരെ ക്ഷോഭിച്ചത്. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥ ശ്രമമെന്നും തൃശൂർ ജില്ലാ സെക്രട്ടറി പി ഗഖാറിൻ ആരോപിച്ചു. കർഷകർക്ക് നൽകിയ പിഴ നോട്ടീസ് പിൻവലിക്കണമെന്നും കർഷകർക്ക് പിഴ നോട്ടീസ് നൽകിയ വഞ്ചനയെന്നും സിപിഎം കുറ്റപ്പെടുത്തി. മുട്ടിൽ മരംമുറി കേസിലെ പ്രതികൾക്ക് പുറമെ ഭൂ ഉടമകളായ കർഷകർക്കും റവന്യൂ വകുപ്പ് പിഴ ചുമത്തിയതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് സിപിഎം. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം കർഷകരെ പിഴ ചുമത്തിയത് വഞ്ചനയെന്നാണ് പാർട്ടി നിലപാട്. കർഷകരെ അഗസ്റ്റിൻ സഹോദരങ്ങൾ വഞ്ചിച്ചു എന്നൊരു കേസുണ്ട്. പിന്നെ എങ്ങനെ പാവപ്പെട്ട കർഷകന് നേരെ പിഴ ചുമത്തുമെന്നും സിപിഎം വയനാട് ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ ചോദിച്ചു. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണോ കർഷകർക്ക് പിഴ ചുമത്തിയതെന്ന് പാർട്ടി സംശയിക്കുന്നതായി പി ഗഗാറിൻ വ്യക്തമാക്കി. കർഷകരെ അണിനിരത്തി ഒക്ടോബർ 4 വില്ലേജ് ഓഫീസ് ഉപരോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുട്ടിൽ സൌത്ത് വില്ലേജിലെ 35 കർഷകർക്കാണ് റവന്യൂ വകുപ്പ് നിലവിൽ പിഴ ചുമത്തിയത്. ഒരു മാസത്തിനുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിപ്പ്. കർഷകരെ പിഴയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ സർക്കാർ പ്രത്യേക ഉത്തരവിറക്കണം. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഏറ്റെടുക്കും മുൻപ് സിപിഎം തന്നെ സമരമുഖത്തിറങ്ങുന്നത്. പിണറായിയുടെ ക്ഷോഭം ഏറ്റുവാങ്ങിയ ഉടനെ മന്ത്രി രാജൻ രംഗത്തെത്തി. മുട്ടിൽ മരംമുറി കേസിൽ ആദിവാസികളായ ഭൂ ഉടമകൾക്ക് പിഴ ചുമത്തിയ നടപടി പുനഃപരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കർഷകരുടെ പരാതികളിൽ കലക്ടർ പരിശോധിച്ച് തീരുമാനമെടുക്കും. അഗസ്റ്റിൻ സഹോദരങ്ങൾ കബളിപ്പിച്ച കർഷകർക്ക് കേൾസ് ആക്ട് പ്രകാരം പിഴ ചുമത്തിയതിന് സിപിഎമ്മും സിപിഐയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. നോട്ടീസ് പിൻവലിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്നും സിപിഎം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദിവാസികളുടെ അപ്പീൽ പരിഗണിക്കും വരെ പിഴ ഈടാക്കൽ നിർത്തിവെക്കണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ജില്ലയിലെ ഭരണപക്ഷത്തെ പാർട്ടികൾ തന്നെ എതിർപ്പറിയിച്ചതോടെ റവന്യൂ മന്ത്രിയുടെ വിശദീകരണം. മുട്ടിൽ സൌത്ത് വില്ലേജിലെ 35 കർഷകർക്കായി 7 കോടി അധിക രൂപയാണ് നിലവിൽ പിഴ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ റോജി അഗസ്റ്റിനും ഉൾപ്പെടും. 27 കേസുകളിൽ മരത്തിന്റെ മൂല്യനിർണയം അവസാന ഘട്ടത്തിലാണ്. വൈകാതെ ആന്റോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും പിഴ നോട്ടീസ് എത്തും. കേരള ലാൻഡ് കൺസർവൻസ് ആക്ട് പ്രകാരം മുറിച്ച മരത്തിന്റെ 3 ഇരട്ടി വരെയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ മുട്ടിൽ മരംമുറി കേസിൽ അന്വേഷണം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു. മുട്ടിൽ മരംമുറി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP വി ബെന്നി മാറുന്നത് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനെ ബാധിക്കില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേസ് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. അതായത് വ്യാജ പ്രസ്താവനകൾക്ക് ഒരു കുറവുമില്ല എന്ന് ചുരുക്കം. കേസിലെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു ആവശ്യവുമായി പോയതെന്ന് അറിയില്ല. ഒരു ഉദ്യോഗസ്ഥൻ മാറിയതുകൊണ്ട് ഒന്നും തടസ്സപ്പെട്ടില്ല എന്നാണ് ശശീന്ദ്രൻ പറയുന്നത്. മുട്ടിൽ മരംമുറി കേസിൽ കുറ്റപത്രം ഉടൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. വയനാട് മുട്ടിൽ വില്ലേജിൽ നിന്ന് മരം മുറിച്ചു കടത്തിയ കേസിൽ മീനങ്ങാടി മേപ്പാടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ മാസം ഇത്രയും കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. മീനങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വീട്ടി മരത്തിന്റെ DNA സർട്ടിഫിക്കറ്റും മരത്തിന്റെ പ്രായം നിർണ്ണയിക്കുന്ന സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടുണ്ട്. ഇതിലാകും ആദ്യം കുറ്റപത്രം സമർപ്പിക്കുക. ബാക്കിയുള്ള കേസുകളിൽ കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കേസിൽ ഉൾപ്പെട്ട വീട്ടി മരത്തിന്റെ പ്രായം നിർണ്ണയ സർട്ടിഫിക്കറ്റ്, വനം വകുപ്പിൽ നിന്നുള്ള വില നിർണ്ണയ സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൻ ഷംസുദ്ദീന്റെ ചോദ്യത്തിലാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. മുട്ടിൽ സൌത്ത് വില്ലേജിൽ നിന്ന് അഗസ്റ്റിൻ സഹോദരങ്ങൾ 104 മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് കേസ്. നിലവിൽ കുപ്പാടി ഡിപ്പോയിൽ മരങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് മുട്ടിൽ മരംമുറി കേസിലെ മുഖ്യപ്രതികൾ. ഇവരുടെ സഹായികളും ഭൂ ഉടമകളും റവന്യൂ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 13 പേർക്കെതിരെ കേസിൽ താനൂർ DYSP വി ബെന്നിയാണ് അന്വേഷണം നടത്തുന്നത്. മരംമുറി കേസിൽ പ്രത്യേക സംഘം അന്വേഷിക്കുന്ന 19 കേസിൽ 7 കേസിൽ ഇതിനകം കുറ്റപത്രം നൽകിക്കഴിഞ്ഞു. ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയ മുട്ടിൽ മരംമുറിയിലാണ് ഇനി കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. എന്നാൽ വി ബെന്നി സംഘത്തിൽ നിന്നും പിന്മാറി. സിപിഎമ്മിനെ പേടിച്ചാണ് ബെന്നി പിന്മാറിയതെന്നും പൊതുവെ സംസാരമുണ്ട്. മുട്ടിൽ മരംമുറിയിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കണമെന്ന നിലപാടാണ് സിപിഎമ്മിനുള്ളത്.
പട്ടയഭൂമിയിലെ മരമുറി വിവാദത്തിൽ നിന്നും തലയൂരാനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് സി പി ഐ. മുട്ടിൽ മരമുറിക്ക് കാരണം റവന്യൂ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തതാണ് കുഴപ്പത്തിന് കാരണമെന്ന ഒരു വരി മാത്രമാണ് സി പി ഐക്കുള്ളത്. പരിസ്ഥിതി വിഷയങ്ങളിലെ മുന്നണി പോരാളിയായ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം പോലും പാർട്ടിയെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വനം റവന്യൂ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് സി പി ഐ ആണെന്നതാണ് അവർ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളി. എന്നാൽ അന്നത്തെ മന്ത്രിമാർ കുറ്റക്കാരല്ലെന്ന് സി പി ഐ ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരിൽ കുറ്റം ചാർത്തി ശിക്ഷ നടപ്പാക്കി കേസ് ഒതുക്കാനാണ് സി പി ഐയുടെ ശ്രമം. മരമുറി ഉത്തരവിന് പിന്നിൽ ഗൂഢലക്ഷ്യമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാർക്ക് ഭരണപരമായ വീഴ്ചയില്ലെന്ന് ഉറപ്പിക്കുകയാണ് സി പി ഐ ചെയ്തത്. ഉത്തരവ് ഇറക്കുന്നതും അത് നടപ്പാക്കുന്നതും നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുമ്പോഴുള്ള അന്വേഷണമെല്ലാം സർക്കാരിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. അതുകൊണ്ടാണ് പ്രതികരണം റവന്യൂ മന്ത്രിയിൽ മാത്രമായി ഒതുങ്ങിയത്. സംഭവത്തിൽ സർക്കാരിന് ഒന്നും ഭയക്കാനില്ലെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. പരിസ്ഥിതി വനം വിഷയങ്ങളിൽ സി പി ഐയിൽ നിന്ന് ഉയർന്നു കേൾക്കാറുള്ള ശബ്ദമാണ് ബിനോയ് വിഷയത്തിന്റേത്. എം എൻ സ്മാരകത്തിൽ അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. മരമുറി വിവാദവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതെല്ലാം സർക്കാർ പറഞ്ഞു കഴിഞ്ഞെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു ബിനോയ് വിഷയത്തിന്റെ പ്രതികരണം. ആരോ സൃഷ്ടിച്ച പുകമറ മാത്രമാണ് മുട്ടിൽ മരമുറി വിവാദമെന്നും ബിനോയ് വിശദീകരിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടികൾക്ക് പണം കണ്ടെത്താൻ വേണ്ടിയാണ് മുട്ടിൽ മരമുറി സംഘടിപ്പിച്ചത്. ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയില്ലാതെ മരം കടത്താൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വനമന്ത്രി അറിയാതെ മരമുറി നടക്കില്ല. കോവിഡ് വ്യാപന കാലത്താണ് കോടിക്കണക്കിന് രൂപയുടെ തടിയുമായി ലോറി എറണാകുളത്തെത്തിയത്. മരമുറി വിവാദമായപ്പോൾ തന്നെ അന്നത്തെ റവന്യൂ മന്ത്രി കെ ചന്ദ്രശേഖരൻ കുറ്റമേറ്റു. പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാണ് പൊതുവെ അഴിമതിക്കാനല്ലാത്ത ചന്ദ്രശേഖരൻ കുറ്റമേറ്റത്. നിയമവകുപ്പിന്റെ അറിവ് പോലും ഇല്ലാതെയാണ് 2400 മരങ്ങൾ മുറിച്ചത്. കാനം രാജേന്ദ്രന്റെ കൂടി അറിവോടെയാണ് മുട്ടിൽ മരമുറി നടന്നതെന്ന് സി പി എമ്മുകാർ പോലും സമ്മതിക്കുന്നുണ്ട്. കാലങ്ങളായി വനംവകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ആണ്. എന്നാൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരു തർക്കവും ഇല്ലാതെയാണ് സി പി ഐ വനംവകുപ്പ് എൻ സി പിക്ക് വിട്ടുകൊടുത്തത്. ഇത് അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമായിരുന്നു. മുട്ടിൽ മരമുറിയെ കാനം നേരിട്ടെത്തിയാണ് ന്യായീകരിച്ചത്. സി പി ഐയുടെ വകുപ്പുകളായ വനം റവന്യൂ വകുപ്പുകളെ ഉപയോഗിച്ചാണ് മുട്ടിൽ മരമുറിയിൽ പിണറായി കളിച്ചത്. കർഷകർക്ക് വേണ്ടിയാണ് തങ്ങൾ മരം മുറിച്ചു തന്ന സി പി ഐയുടെ ന്യായം ആദ്യഘട്ടത്തിൽ തന്നെ തകർത്തു. മുട്ടിൽ മരമുറിയിൽ പിണറായി സി പി ഐ തീർത്തും അപകടത്തിലാക്കുകയായിരുന്നു. എല്ലാ സി പി ഐയുടെ തലയിൽ ചാർത്തിയ ശേഷം രക്ഷപ്പെടാനാണ് സി പി എം ശ്രമിച്ചത്. മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കൾ ഇടയ്ക്കിടെ സി പി എമ്മിനും സർക്കാരിനുമെതിരെ രംഗത്തെത്തുന്നത് ഇത് മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. സി പി എം ഇത്തരം നിശബ്ദ പണികൾ നടത്തുന്നതിൽ അടുത്ത കാലത്തായി ജാഗ്രത പുലർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വഴിവിട്ട യാത്രകളിൽ സി പി ഐക്ക് അസഹ്യതയുണ്ട്. സി പി ഐയെ നേരിടാനുള്ള ആർജവം സി പി എമ്മിനില്ല. അത്രമാത്രം ബുദ്ധിമുട്ടിലായി കഴിഞ്ഞിരിക്കുന്നു സി പി എം.